ഹലോ ഹായ് ഹായ് ഗായ്സ് അപ്പോ നമ്മളിപ്പോ നിൽക്കുന്ന ഇവിടെയാണ് കോഴിക്കോടുള്ള ആഴ്ചവട്ടത്തുള്ള കാളൂർ റോഡിലുള്ള ശ്രീധരേട്ടന്റെ പുട്ടുകടയിലാണ് അതിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ ശ്രീധരേട്ടന്റെ മകൻ ശിവേട്ടനാണ് ഇപ്പോ ഇതിന്റെ പുള്ളിയാണ് ഇതെല്ലാം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആളുടെ കൈപ്പുണ്യത്തിലൂടെ ആയിരിക്കും ഇപ്പൊ അത് ഓടിക്കൊണ്ടിരിക്കുന്നത് ബാക്കി നമുക്ക് നേരിട്ട് നമുക്ക് എന്തായാലും ഇങ്ങനെ ചുമ്മാ പറഞ്ഞുകൊണ്ട് വിളവളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി നമുക്ക് അങ്ങനത്തെ അത് തന്നെ നമ്മള് കിച്ചന്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അപ്പൊ ഭയങ്കര തിരക്കാണ് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ് അതിന്റെ ഇടയിലാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇവർക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് തോന്നുന്നു ആണെങ്കിലും നമ്മള് എല്ലാവരുടെ ഒരു സ്നേഹം ഓക്കെ അപ്പൊ നമ്മുടെ ശിവേട്ടൻ ഇപ്പോ പ്രിപ്പറേഷനിലാണ് ഇതിപ്പോ എന്തുണ്ടാക്കാണ് ചിക്കൻ മട്ട കടുക്ക മട്ടൻ എന്താണ് മട്ടൻ ഇഷ്ടമായിട്ട് മട്ടൻ ഇഷ്ടം കല്ലുമ്മക്കായ മസാല ഇവിടെ കടുക്ക എന്ന് പറയുന്നത് കടുക്ക കല്ലുമ്മക്കായ മസാല മസാല പഴയ രീതിയിലുള്ള പിന്നെ ചെമ്മീൻ ഫ്രൈ ആയി ചെമ്മീൻ ഫ്രൈ കൂന്തൽ ഫ്രൈ ഓ പിന്നെ എന്താ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒന്നുമില്ലല്ലോ മീൻ ഐറ്റംസ് ഏതൊക്കെ അയില മീൻ അയില ഇവിടെ നിക്കുമ്പോ തന്നെ നല്ല മണം വരുന്നു അപ്പൊ എല്ലാ സൈഡിൽ പല സ്മെല്ലും വരുന്നുണ്ട് നോക്കാം അപ്പൊ എന്താണ് റെഡി ആയിട്ടുള്ള എന്ത് ഐറ്റം ഒക്കെ റെഡി ആയിട്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് അഞ്ചാറ് ഐറ്റം റെഡി ഇവിടുത്തെ മെയിൻ സാധനം പുട്ടല്ലേ പുട്ട് രാവിലെ തൊട്ട് അഞ്ചു മണി തൊട്ട് തുടങ്ങും അല്ലേ അഞ്ചര മണിക്ക് തുടങ്ങിയാല് രാത്രി ഏഴര എട്ട് മണി വരെ പുട്ട് ഇതിങ്ങനെ വന്നപ്പോ പുട്ട് ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുകയാണ് അതെ പുട്ടാണ് ഇവിടുത്തെ മെയിൻ സാധനം തിരികെ ഇടുക നമുക്ക് ഓരോ ഐറ്റംസ് അതെ അതെ ഓരോ ഐറ്റംസ് നോക്കാം നിറഞ്ഞിരിക്കുന്നത് കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമില്ല ഗൈസ് കാരണം തീർന്നോണ്ടിരിക്കുകയാണ് കുറച്ച് അയലമുളക് നല്ല എരിവുണ്ടാവല്ലോ നല്ല സ്പൈസി ആയിട്ടുള്ള സാധനമാണ് നല്ല എരിവ് ഈ പൊട്ടിപ്പോ ഒരുപാട് ജസ്റ്റ് അതിൽ തവയിട്ട് കിടക്കുമ്പോഴേ ഇത് ആ മണം വരുന്നുണ്ടോ അതെ ണെങ്കിൽ പൊറോട്ട മുക്കി കഴിക്കാനും ഏഴ് കിലോ സാധാരണ ഡെയിലി യൂസ് ചെയ്യാറുണ്ടല്ലേ ഏഴ് കിലോ കൂന്തൽ യൂസ് ചെയ്യാറുണ്ട് ഏഴ് കിലോ ഏഴ് കിലോ കൂന്തൽ കൂന്തൽ മാത്രം കേട്ടോ ബാക്കിയുള്ള ഐറ്റംസ് വേറെ ഉണ്ട് ചെറിയ നമ്മുടെ ചെമ്മീനല്ലേ നല്ല വലിയ ചെമ്മീനാണല്ലോ നല്ല വലിയ നല്ല വലുതേ നല്ലതേ കൊടുക്കുള്ളൂ അതെ ഇത്രയും ഐറ്റംസ് രാവിലെ നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും റീഫില് ചെയ്യാണ്ടിരിക്കാനോ എത്രത്തോളം കസ്റ്റമേഴ്സ് വരുന്നുണ്ട് അതും വന്നവർ തന്നെ എപ്പോഴും റെഗുലർ കസ്റ്റമേഴ്സ് തന്നെ പിന്നെ പുറത്തുനിന്നൊക്കെ അന്വേഷിച്ചു നമ്മൾ കണ്ടല്ലോ അവിടെ നേരത്തെ വഴി ചോദിച്ചിട്ട് വലിയ വഴി ചോദിച്ചു വന്നിട്ടുണ്ട് കടയെ പറ്റി ഇതെന്താ പറയുക കല്ലുമ്മക്കായാണ് തേങ്ങാപ്പാലൊക്കെ മസാല അങ്ങനെ കടുക്കുണ്ട് അയലുണ്ട് ചെമ്മീനുണ്ട് കൂന്തലുണ്ട് മട്ടൻ സ്റ്റൂ ഉണ്ട് മട്ടൻ സ്റ്റൂ ഉണ്ട് ഇനിയിപ്പോ അത് ചിക്കൻ ഉണ്ട് ചിക്കൻ അവിടെ റെഡിയാണ്
പിന്നെ ഇതിന്റെ എല്ലാം മെയിൻ ഈ പൊറോട്ടയൊക്കെ നമ്മുടെ ദേശീയ ഭക്ഷണമാണെങ്കിലും അതെ മെയിൻ ഫുഡാണ്. രാവിലെ തൊട്ട് രാത്രി വരെ പുട്ട് നമ്മളിപ്പോ ചില്ലിൽ പോയി നോക്കിയാൽ അറിയാം അങ്ങനെ കുത്തി ഇട്ടോണ്ടിരിക്കുകയാണ്. അതെ അതെ, ഓരോ അഞ്ചു മിനിറ്റ് കൂടുമ്പോഴും ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ എന്തിനു വേണ്ടിയുള്ള ചിക്കൻ എന്ത് ചെയ്യാനാണ്? ബ്രേക്കുള്ള കൂട്ടാണത്. അപ്പൊ ഈ കട തുടങ്ങിയിട്ട് ഇപ്പൊ എത്ര വർഷമായി? 65 ഇയേഴ്സ്. 65 വർഷം. വാവ്, അജുവിന്റെ പ്രായത്തിൽ അത്രയും. അതെ അതെ, എന്റെ പ്രായവും നിന്റെ പകുതി പ്രായമായി. അതെ അതെ. അപ്പൊ ഇത് തുടങ്ങിയ അച്ഛനായിരുന്നു അല്ലേ? അപ്പൊ ഈ ഇവിടെ തന്നെയായിരുന്നു കട ഉണ്ടായിരുന്നത്? ഓക്കെ. കാലം ഇപ്പൊ ഇതിപ്പോ ഇത് പുതിയ പുതുക്കി പണിയിൽ എത്ര കാലം? 5 വർഷമായില്ലേ. അപ്പം 65 വർഷം മുമ്പ് തുടങ്ങിയ കടയാണ്. ഇതേ സ്ഥലത്ത് തന്നെ ചെറിയ കടയായിരുന്നു, ഓടിട്ട കടയായിരുന്നു അല്ലേ? അത് മാറി ഇപ്പൊ വാർപ്പൊക്കെ വന്നു. അതാണ് ആ ഒരു കൈപുണ്യം. ഇതില് വരെ ശിവേട്ടൻ മക്കൾ അങ്ങനെ ആരെങ്കിലും ഇതിന് ഇൻവോൾവായിട്ടുണ്ടോ? അതല്ലേ, ഫാമിലി ശിവേട്ടൻ മക്കളും എല്ലാം കൂടിയിട്ടാണ് ഇത് കാര്യങ്ങളൊക്കെ നോക്കുന്നത്. പിന്നെ അജു എന്താ നീ കണ്ടെന്നുണ്ടെങ്കിൽ? ഞാൻ ഇങ്ങനെ മണത്തിക്കൊണ്ടിരിക്കാണ്, എന്താ പറയണ്ടെന്നില്ല, ഒന്നും പറയല്ല. മുളക്കുറ്റിയാണല്ലേ? മൂന്ന് കുറ്റി ഒരേ ടൈമില് റെഡിയാണ്. അപ്പൊ ഇതിനകത്ത് എത്ര അടുക്കുണ്ടാവും? ഓക്കെ, മൂന്ന് അടുക്ക് നാലടുക്കുള്ള മുളയുടെ മൂന്ന് കുറ്റി വെച്ചിട്ടാണ് പുട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്നത്. അടുപ്പിലാണ് ചെയ്യുന്നത്. അത് മെയിൻ കാര്യമാട്ടോ, ഗ്യാസ് ഒന്നും ഉപയോഗിക്കുന്നില്ല, ഫുള്ള് വിറകടുപ്പിലാണ്. അതുകൊണ്ട് അത്രയും ടേസ്റ്റ് കിട്ടുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് അത് ഭയങ്കര വലിയ എഫോർട്ടാണ്. ഇന്നത്തെ കാലത്ത് ഇത്രയും സാധനത്തിന് എന്തോരം വിറകാണ്, എത്ര സമയം അതിനുവേണ്ടി നിൽക്കുക? സാധാരണ എല്ലാവരും എളുപ്പത്തിനുവേണ്ടി ഗ്യാസാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഒരു രക്ഷയില്ലാത്ത പരിപാടിയാണ്. കുറച്ച് നമ്മുടെ പൊറോട്ട റെഡിയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുട്ട ചൂട് പൊറോട്ട പുട്ട് കൂന്തല് നൈല ഏതാദ്യം തുടങ്ങുന്നുള്ള കൺഫ്യൂഷൻ അല്ലേ? നമ്മള് ഏതാദ്യം കഴിക്കുന്നുള്ള അവസ്ഥയിലാണുള്ളത്. പുറത്ത് ഒത്തിരി എടുത്തോണ്ടെന്ന് ഇവിടെ കഴിച്ചാലോ? പുറത്ത് ഇഷ്ടംപോലെ കസ്റ്റമേഴ്സ് ഉണ്ട് അവിടെ ചേരപ്പോഴും. ഒഴിഞ്ഞിട്ട് പോയി കഴിക്കാൻ എപ്പൊ തിരക്കൊഴിയുന്നോ അപ്പൊ ചാടിക്കേറി ഇരിക്കുകയാണ് കഴിക്കുന്നു. ശിവയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് മട്ടൻ സ്റ്റൂ ആണ്. മട്ടൻ തന്നെ, കാരണം അത് തീർന്ന് ഇനി റീഫില് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. പിന്നെ ഈ മസാലകളൊക്കെ എങ്ങനെ ശിവയുടെ പ്രത്യേകിച്ച് വല്ല കൂട്ടുണ്ടോ? അങ്ങനെ സ്പെഷ്യൽ ആയിട്ട് കൂട്ടും പറയുന്നത് കുഴപ്പമില്ലല്ലോ. നാടൻ സ്റ്റൈൽ തന്നെ അല്ലേ? കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല, ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ല, എല്ലാം കെമിക്കൽസ് ഇല്ലാത്തത്. അല്ലാ, പിന്നെ ഈ മീനും ഇതൊക്കെ ചിക്കനൊക്കെ ശിവടെ തന്നെ പോയിട്ട് നേരിട്ട് മേടിക്കണം? മാർക്കറ്റിൽ പോയിട്ട് നേരിട്ട് ശിവടെ തന്നെ പോയിട്ട് മേടിക്കണം. അതാണ് ഇത്രയും നിലനിൽക്കുന്നത്. ടോട്ടലി എന്താ പറയാ, ഹെൽത്തി ആയിട്ടുള്ള, നല്ല ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, എന്താ പറയാ, കസ്റ്റമേഴ്സിനെല്ലാം സാറ്റിസ്ഫൈ കിട്ടുന്ന, ഭയങ്കര വീട്ടിലുണ്ടാക്കുന്ന പോലത്തെ ഐറ്റംസ് ആണ്. സാധാരണ ഹോട്ടലിൽ നിന്ന് പലരും മായം ചേർക്കും. അങ്ങനെയല്ല, മായന്നല്ല, അവർ കുറച്ച് അവർ ബിസിനസിന് വേണ്ടി കുറച്ചുകൂടി അവര് കുറച്ചുകൂടി നോക്കാറുണ്ട്. ഇതിപ്പോ ഹോം നമ്മളെ വീട്ടിൽ എങ്ങനെയാണോ ഫുഡ് കഴിക്കുന്നത് മാതിരിയാണ്. നെല്ല് വരുമ്പോ തന്നെ അറിയാം തീർച്ചയായിട്ടും. അത് എത്രത്തോളം മടുക്കൂല, മറ്റേ മടുക്കും. അതാണ് മടുക്കൂല, മടുക്കരുത്, മടുപ്പിക്കരുത്. അപ്പൊ അങ്ങനെ ശിവേട്ടന്റെയും ടീമിന്റെയും ആ എഫേർട്ട് നമുക്ക് ഇവിടെ കണ്ടപ്പോ തന്നെ മനസ്സിലായി. 5 മണി മുതൽ വൈകുന്നേരം 8 മണി വരെ ഇതാണ് ഡെയിലി. പുട്ട ചില്ല് പോയി നോക്കിയാൽ മതി, ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മള് വന്നപ്പോ തന്നെ ഇങ്ങനെ കുത്തിയിടുക, നിറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതിൽ നിന്ന് തന്നെ പൊടിച്ച് തിന്നാൻ നിനക്ക് തോന്നി കാണും, എനിക്ക് തോന്നി ഇല്ല. നമുക്ക് എന്തായാലും നോക്കാട്ടോ, നമുക്ക് ഇനി ഓരോ ഐറ്റം ടേസ്റ്റ് നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഒരു കടമ്പ കൂടെ കിടക്കണ്ട, എന്താണെന്നറിയോ? കടി കൂന്തലും ചെമ്മീനും ഇതൊക്കെ ചേട്ടന്മാരൊക്കെ തിരക്കാണ്, ഓരോ സാധനങ്ങൾ എടുത്ത് പോയി സെർവ് ചെയ്യാണ്. അപ്പൊ അവിടെ നമുക്ക് ഫ്രീ ആണെന്ന് നോക്കാം. അവരെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് തന്നെ എടുത്ത് വേണേ കഴിക്കാം. ആണ് ശിവടെ സമ്മതിക്കുകയാണെങ്കിൽ അത് മോശമല്ലേ? അവരാകുമ്പോ വൃത്തിയോടെ ഒക്കെ എടുത്തു തരും, കൈട്ട് ഇളക്കും. അപ്പൊ നമുക്ക് എന്തായാലും ഫ്രീ ആണെന്ന് നോക്കിട്ട് അവിടെ കോഴിക്കോട് വരുമ്പം കാളൂർ റോഡിലുള്ള ആഴ്ചവട്ടത്തിലുള്ള ശ്രീധരേട്ടന്റെ പുട്ടുകട ഇവിടെ വരിക, വന്ന് കഴിക്കണം, ടേസ്റ്റ് ചെയ്ത് നോക്കുക. നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തു കേട്ടോ. മട്ടൻ സ്റ്റൂ, മട്ടൻ സ്റ്റൂ, കല്ലുമക്ക, ചെമ്മീൻ, ചെമ്മീൻ സോറി, കല്ലുമക്ക, കൂന്തൽ. അപ്പോ നമ്മളിവിടെ വന്നപ്പോ ഒരു ചേട്ടനെ പരിചയപ്പെട്ടു, ഇവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആണ്, വർഷങ്ങളായിട്ട് വരുന്ന ആളാണ്. പേരെന്താണ്? ഷംസുദ്ദീൻ. എവിടെ തന്നെയാണ് സ്ഥലം? കോഴിക്കോട്.
ടൗണിലുള്ള ഡെയിലി ഭക്ഷണം കഴിക്കാണ്ട് ഇങ്ങോട്ട് വരുന്നത്. ടൗണിൽ എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ? നല്ല ഫുഡ്, അടിപൊളിയാണ്. ഇതിൽ നിന്ന് മാത്രം നമുക്ക് മനസ്സിലാക്കാം ഇതിന്റെയൊക്കെ ഒരു ടേസ്റ്റും സംഭവം. കാണുമ്പോ തന്നെ നമുക്ക് അധികം സംസാരിക്കാണ്ട് കഴിച്ചു തുടങ്ങിയാലോ. ചേട്ടൻ ഓർഡർ ചെയ്തോ? മത്സ്യം. നമ്മളിപ്പം എല്ലാത്തിനും പറയുന്നത് നമ്മളൊന്ന് കഴിച്ചോ. തുടങ്ങാം നീ ഒന്ന് ആലോചിച്ചു. കാണുമ്പോ തന്നെ നല്ലൊരു നല്ലൊരു അല്ലേ? ഞാൻ ചെമ്മീനിൽ തുടങ്ങാൻ പോവാണ്. ഏതാന്നുള്ളത് എഴുതി തുടങ്ങണം. നീ ആലോചിച്ചിരിക്കാം. ഇതിൽ നിന്ന് തുടങ്ങാം. ചെമ്മീൻ എപ്പടിയുണ്ടെന്ന് നോക്കാം. കൊറേ നല്ല ചെന്നൈലായതുകൊണ്ടേ തമിഴ് വരണം. തമിഴ് നിന്ന് തമിഴ്. ഓക്കെ, അപ്പൊ ഒന്ന് ചെമ്മീനുമുള്ള കോമ്പിനേഷൻ ഇങ്ങനെ നോക്കണേ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. ഞാനും പുട്ടും നോക്കട്ടെ. ഓക്കെ, ഒരു മിനിറ്റ്. ചെമ്മീൻ ടേസ്റ്റ് ആണ്. ഞാൻ അടുത്ത് നമുക്ക് കല്ലുമുക്ക എന്നിട്ട് നോക്കാം. നല്ല വലിയ ചെമ്മീനാണ്. അടിപൊളി പ്രിപ്പറേഷൻ കേട്ടോ. ചെമ്മീൻ സോറി, ചെറിയൊരു എരിയുണ്ട്. ഇതിങ്ങനെ പുട്ട് കുറച്ചെടുത്ത് കല്ലുമ്മക്കായ ഇങ്ങനെ എടുത്ത് പിന്നെ കുറച്ച് പുട്ട് വീണ്ടും എടുത്ത് നല്ല നല്ല ഗ്രിൻ ടേസ്റ്റാണ്. ഒന്നുണ്ടോ അടുത്തത്? ചെമ്മീനെപ്പടി ചെമ്മീനടുപൊളി. ഓക്കെ, അടുത്തത് ചെമ്മീൻ. ഇതിൽ ഏറ്റവും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ചെമ്മീനാണ്. എല്ലാം കൂടെ കൂട്ടിക്കുഴയ്ക്കുന്ന സുഖമുള്ള പരിപാടിയാണ്. ഒട്ടും ചെമ്മീൻ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വെച്ച് അവൻ്റെ ഫേസ് കാണുമ്പോൾ തന്നെ അറിയാം അത് എങ്ങനെയുണ്ടെന്നുള്ളത്. നീ ഇതെടുത്തോ? കൂന്തൽ എടുത്തിട്ടുണ്ട്. കൂന്തൽ എടുത്തു. മട്ടൻ സ്റ്റൂ നീ ഇത്രയും എടുത്തു കഴിഞ്ഞിട്ട് നീ മട്ടൻ സ്റ്റൂ എടുത്തില്ലേ? മട്ടൻ എന്തോ അതെ അവിടെ കുറച്ച് നിനക്ക് വേണ്ടിട്ടല്ല, നിനക്ക് കഴിക്കാനും താല്പര്യം കൊണ്ടല്ല. മട്ടൻ സ്റ്റൂ കുറച്ചെടുത്ത് കുറച്ച് കൂന്തലെടുക്കണം. മട്ടൻ സ്റ്റൂ കുറച്ചെടുത്ത് കുറച്ച് പുട്ടെടുത്ത്. ഈ പുട്ടിന്റെ കൂട്ടെന്തോ പ്രത്യേകതയാണ്. കാരണം നമ്മൾ സാധാരണ കഴിക്കുന്ന പുട്ടിനേക്കാളും ഭയങ്കര സോഫ്റ്റ് ആണ് അല്ലേ? മട്ടൻ സ്റ്റൂ സാധാരണ കഴിക്കുമ്പോൾ ഇച്ചിരി കുറച്ച് ഹാർഡാണെന്നാണെങ്കിൽ ഇതെല്ലാം സോഫ്റ്റ് ആണ്. ഓ, കഴിയും കഴിയും. നീ കഴിച്ചില്ല? കഴിയും, ഞാൻ കഴിക്കും. നീ ധൃതിയില്ലല്ലോ. നമുക്കല്ല, ഏകവചനം മതി, ബഹുവചനം വേണ്ട. കഴി, ഞാൻ ഓരോന്നോരോ നേരം കഴിക്കാട്ടോ. ആസ്വദിച്ച് കഴിക്കണം. ചുമ്മാ എന്തെങ്കിലും കഴിച്ചിട്ട് കാര്യമില്ലല്ലോ. വേറെ നിറച്ച് കഴിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഓരോ ആഴ്ച കഴിക്കുമ്പോഴും അതിന്റെ ടേസ്റ്റ് നമുക്ക് മനസ്സിലാവണം. ചുമ്മാ ക്യാമറ ഓഫ് ആയി കഴിഞ്ഞ് ഓടി ഇങ്ങനെ എല്ലാം കൂടെ എടുത്ത് കഴിക്കുന്നവനാണ്. ക്യാമറ ഓഫ് ആയതിനു ശേഷം നാട്ടുകാർ കാണുന്നല്ലോ, എല്ലാരും കാണുന്നല്ലോ. പക്ഷെ മാന്യനാവാം. അപ്പം എന്തായാലും ശ്രീധരേട്ടന്റെ പുട്ടുകട പറഞ്ഞതുപോലെ തന്നെ പുട്ടും കുറെ കറികളും എല്ലാം നല്ല അസാധ്യമായിട്ടുണ്ട്. അടിപൊളിയായിരുന്നു. അപ്പോ നിങ്ങൾ വരുമ്പോ എന്തായാലും ഈ വഴി വരുവാണെങ്കിൽ നമ്മള് ഇതിന് വേണ്ടി ഇത് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നെന്ന് പറഞ്ഞ വലിയ കുറവൊന്നും സംഭവിക്കാനില്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് കഴിക്കാം. ഇവിടെ നമ്മൾ വരുമ്പോ തന്നെ പലരും മാപ്പ് ഗൂഗിൾ മാപ്പ് ഇട്ട് വന്ന് വഴി ചോദിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, ഗൂഗിൾ മാപ്പ് ഇട്ടാൽ എങ്ങനെയാണ് വഴി വയ്ക്കുന്നത്? അല്ല, അവിടെ വന്നിട്ട് ജംഗ്ഷൻ എങ്ങനെ പോകുന്നു ചോദിച്ചില്ലേ? അങ്ങനെ അതോ ഞാൻ അല്ലെങ്കിൽ ഇപ്പം കള്ളം പറയാൻ ഓക്കെ. നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ്. ഫുഡ് പ്രേമികൾക്ക് ഇവിടെ വരേണ്ട സ്ഥലം തന്നെയാണ്. ഭക്ഷണ പ്രേമികൾ, ഇംഗ്ലീഷ് ആയി പോയി, കുറച്ച് നാൾ യൂറോപ്പിലായിരുന്നല്ലോ. സോറി, ഭക്ഷണ പ്രേമികൾക്ക് നല്ലൊരു ഡെസ്റ്റിനേഷൻ ആണ്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. നിന്റെ ഒരു സന്തോഷം മതി. അപ്പം എന്തായാലും ഇവിടെ വരിക, ഇവിടെ ഐറ്റംസ് ഒക്കെ കഴിക്കുക, കഴിച്ച് അനുഭവിക്കും. കോഴിക്കോട് വന്നിട്ട് സുലൈമാൻ കഴിക്കാതെ എന്ത് കഴിച്ചാലും സുലൈമാൻ മസ്റ്റ് ആണ്. അപ്പൊ നല്ല ചൂട്, നമ്മുടെ ഭാഷ പറഞ്ഞ ചൂട് കട്ടൻ, ചൂട് കട്ടൻ. അതിന്റെ ആൾ ഇറക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ പഴയ മുഹബത്തൊക്കെ ഓർമ്മ വരുന്നതാണ് പറയുന്നത്. ഏത് മുഹബത്ത്? പഴയ കാല പ്രണയം. ഒന്നാണെങ്കിൽ ഓർമ്മ വരും, ഒരുപാടുണ്ടെങ്കിൽ ഓർമ്മ വരും. അതെ അതെ, ചോദിച്ചു ഓർമ്മ വരും. അപ്പൊ സുലൈമാനി കഴിച്ച് ഇത്. ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇടയിലൻ ആയിട്ടുള്ള വീഡിയോസ് കുറെ ഒരുപാട് ഇനി വരാനുണ്ട്. നമ്മളും മറ്റുള്ളവരും ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാർ വരാനുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് കഴിഞ്ഞാൽ പിന്നെ അവർ മനസ്സിലാക്കും ബാക്കി എന്താ അതിന് വരുന്നത്. അപ്പൊ ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബിസിയാണ്, കഴിക്കാൻ തുടങ്ങട്ടെ.